ഞാൻ മജീഷ്യൻ ഡോക്ടർ സുജേഷ് മിത്ര. പ്രിയരെ, മിത്രവിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന അറിവിന്റെ ജാലകം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷക മനസ്സുകളെയും ഹാർദമായി ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അറിവിന്റെ ജാലകം ഗെയിമിൽ ആൻസറുകൾ ചെയ്യാൻ ശ്രമിച്ച എല്ലാ കുട്ടികൾക്കും മുതിർന്ന വ്യക്തികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആൻസർ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കൂടി ആഡ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, എല്ലാ റൗണ്ട്സുകളും പരിചയപ്പെടാൻ ഈ ഗെയിം അവസാനം വരെ കാണുക. ഇന്ന് ആദ്യം ഓറം റൗണ്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ നിയമങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയിരുന്നു, എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ജി കെ, അതായത് ജനറൽ നോളജ്, 5 ക്വസ്റ്റ്യൻ ആണ് മൊത്തത്തിൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻ വീതം ഉണ്ടാകും. എ, ബി, സി, ഡി, ഇങ്ങനെ 4 ഓപ്ഷൻ വീതം ഉണ്ടാകും. ഒരു ചോദ്യത്തിന് ആൻസർ അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 9 സെക്കൻഡ്സ് ആണ്. 10 സെക്കൻഡ്സിൽ ശരി ആൻസർ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്, ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. അങ്ങനെ മൊത്തത്തിൽ 5 മാർക്കാണ് ഈ ഓറം റൗണ്ടിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. പണ്ട്, അതായത് പഴയ കാലത്ത്, അനന്തൻകാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി മാനന്തവാടി, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി തിരുമല. വൺസ് മോർ ഓപ്ഷൻസ്: എ തിരുവനന്തപുരം, ബി മാനന്തവാടി, സി കൊല്ലം, ഡി തിരുമല. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ടോട്ടലി 9 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ കൃത്യമായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2: തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംരംഭം എവിടെയാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി വിഴിഞ്ഞം, ഓപ്ഷൻ സി കൊട്ടാരക്കര, ഓപ്ഷൻ ഡി വടകര. വൺസ് മോർ ഓപ്ഷൻസ്: എ പത്തനംതിട്ട, ബി വിഴിഞ്ഞം, സി കൊട്ടാരക്കര, ഡി വടകര. ടൈം ഇവിടെ ആരംഭിക്കുന്നു. ആൻസർ വളരെ ശ്രദ്ധിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് രേഖപ്പെടുത്താം. സെക്കൻഡ്സ് ഇവിടെ അവസാനിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വിഴിഞ്ഞം. വിഴിഞ്ഞമാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആലപ്പുഴയിൽ തുടങ്ങിയ ആദ്യത്തെ ആധുനിക ഫാക്ടറി ഏത്? ഓപ്ഷൻ എ കയർ ഫാക്ടറി, ഓപ്ഷൻ ബി ഈറ ഫാക്ടറി, ഓപ്ഷൻ സി ഓട് ഫാക്ടറി, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. വൺസ് മോർ ഓപ്ഷൻ: എ കയർ ഫാക്ടറി, ബി ഈറ ഫാക്ടറി, സി ഓട് ഫാക്ടറി, ഡി ഇതൊന്നുമല്ല. നിങ്ങളുടെ ടൈം ആരംഭിച്ചു കഴിഞ്ഞു. സെക്കൻഡ്സുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻസർ അറിയാമെങ്കിൽ കൃത്യമായും നിങ്ങൾ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കയർ ഫാക്ടറി. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4: തിരുവനന്തപുരത്ത് ആദ്യമായി ഗവൺമെന്റ് പ്രസ് സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ പട്ടം താണുപിള്ള, ഓപ്ഷൻ ബി സി പി രാമസ്വാമി അയ്യർ, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ രാമവർമ്മ, ഓപ്ഷൻ ഡി ഇവർ ആരുമല്ല. വൺസ് മോർ ഓപ്ഷൻസ്: എ പട്ടം താണുപിള്ള, ബി സി പി രാമസ്വാമി അയ്യർ, സി സ്വാതി തിരുനാൾ രാമവർമ്മ, ഡി ഇവർ ആരുമല്ല. നിങ്ങളുടെ ടൈം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ശ്രദ്ധയോടുകൂടി ആൻസർ അറ്റൻഡ് ചെയ്യുക. കറക്റ്റ് ആൻസർ സ്വാതി തിരുനാൾ രാമവർമ്മ. 5-ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ നിർമ്മാണം ആരംഭിച്ചത് ഏത് സ്ഥാപനമായിരുന്നു? ഓപ്ഷൻ എ ഫിലിപ്സ്, ഓപ്ഷൻ ബി ഗൾട്രോൺ, ഓപ്ഷൻ സി ബി പി എൽ, ഓപ്ഷൻ ഡി ഒനിഡ. വൺസ് മോർ ഓപ്ഷൻസ്: എ ഫിലിപ്സ്, ബി ഗൾട്രോൺ, സി ബി പി എൽ, ഡി ഒനിഡ. നിങ്ങളുടെ ടൈം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. സെക്കൻഡ്സുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആൻസർ അറിയാമെങ്കിൽ കൃത്യമായും ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടൈം ഓവറാകുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഗൾട്രോൺ. പ്രിയരെ,
ജനറൽ റൗണ്ട്. ഈ ജനറൽ റൗണ്ടിൽ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഇന്ന് ഒരു തരത്തിലുള്ള ചോദ്യമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, മറ്റൊന്നുമില്ല, വേർഡ് ഫൈൻഡിംഗ് ആണ്, വാക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന്റെ നിബന്ധനകൾ പറയാം. മൊത്തത്തിൽ ആറ് കളർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്: ഗ്രീൻ, യെല്ലോ, റെഡ്, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ ആൻഡ് മജന്ത. ഇങ്ങനെ ആറ് കളറാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓരോ കളറിന് ബാക്കിലും ഓരോ ഇംഗ്ലീഷ് ലെറ്റർ ഒളിച്ചിരിപ്പുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആറ് ലെറ്റർ ഉണ്ടാകും. ആറ് ലെറ്ററും കൂടി ചേരുമ്പോൾ ഒരു വാക്കുണ്ടാകും, ഒരു വേർഡ് ഉണ്ടാകും. ഈ വേർഡ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ മൂന്ന് അവസരമുണ്ട്. അതായത് ഫസ്റ്റ് കളർ ഓപ്പൺ ആയാൽ, ഒരു കളർ, അത് ഒന്നാമത്തെ കളർ തന്നെ ആകണമെന്നില്ല, ഒരു കളർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ലെറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ലെറ്റർ കൊണ്ട് മാത്രം തന്നെ നമുക്കൊരു വേർഡ് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പത്താമത്തെ സെക്കൻഡ്സിൽ ഞാൻ വീണ്ടും രണ്ടാമത്തെ കളർ കൂടി ഓപ്പൺ ചെയ്ത് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ലെറ്റർ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ലെറ്റർ വെച്ച് നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ, വേർഡ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ. അടുത്ത് മൂന്നാമത്തെ കളർ കൂടി ഓപ്പൺ ചെയ്യും. മൂന്നാമത്തെ കളർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി നിങ്ങൾക്ക് മൂന്ന് ലെറ്ററുകൾ കിട്ടിക്കഴിഞ്ഞു. പോയിട്ട് മൂന്ന് ലെറ്റർ കൂടി കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നല്ലൊരു വേർഡായിരിക്കും, അർത്ഥമുള്ള ഒരു വാക്കായിരിക്കും കിട്ടുക. അപ്പൊ ഇതിലെ ആദ്യത്തെ പ്രാവശ്യം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ആറ് മാർക്കും, രണ്ടാമത്തെ അവസരത്തിലാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നാല് മാർക്കും, മൂന്നാമത്തെ അവസരത്തിലാണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാർക്കും കിട്ടും. പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ടോട്ടലി അറ്റൻഡ് ചെയ്യാനുള്ള അവസാനത്തെ ടൈം എന്ന് പറയുന്നത് 20 seconds ആണ്. അതായത് മൂന്ന് കളറുകൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 seconds കിട്ടും. ഈ 20 seconds കൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് വാക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ കളറിന് പിന്നിലായി ആറ് ലെറ്ററുകൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ കളറായി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് കളർ യെല്ലോ. ഇപ്പോൾ നമുക്ക് ഐ എന്ന ലെറ്റർ കാണാൻ കഴിയുന്നുണ്ട്. ഐ എന്ന ഒറ്റ ലെറ്റർ കൊണ്ട് മാത്രം തന്നെ വേർഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ കളർ ഓപ്പൺ ചെയ്യാം. കളർ ബ്ലൂ ഓപ്പൺ ചെയ്യാം. അതിന്റെ ഉള്ളിൽ ജി ആണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ടോട്ടലി രണ്ട് ലെറ്റർ കാണാൻ കഴിയുന്നുണ്ട്. ഐ ജി. ഐ ജിക്ക് ശേഷം ലാസ്റ്റ് കളർ ഓപ്പൺ ചെയ്തു. ഐ ജി ആർ. ടോട്ടലി മൂന്ന് ലെറ്റർ കണ്ടിട്ടുണ്ട്. ഇനി മൂന്ന് ലെറ്റർ കൂടി നിങ്ങൾക്ക് ഗസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സമയം 20 seconds ആണ്. ഇപ്പോൾ തന്നെ 10 seconds കഴിഞ്ഞു. ഐ ജി ആർ. ടോട്ടലി നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജി ഐ എൻ ജി ഇ ആർ. ജിഞ്ചർ. ജിഞ്ചർ എന്ന വേർഡാണ് ഇവിടെ കാണുന്നത്. ഇഞ്ചി എന്നാണ് അതിന് അർത്ഥം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറ് കളറിൽ ഓരോന്നായി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് കളർ ഗ്രീൻ. ബി എന്ന ലെറ്റർ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഒരു ലെറ്റർ കൊണ്ട് മാത്രം നമുക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കളർ ഓപ്പൺ ചെയ്തു. റെഡ് കളർ ഓപ്പൺ ചെയ്തു. റെഡ് കളർ ഓപ്പൺ ചെയ്തപ്പോൾ ബി എം എന്ന ലെറ്റർ കിട്ടി. ബി എം. ഇതിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ലാസ്റ്റ് കളർ കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ബി എം ഒ. ഇങ്ങനെ മൂന്ന് ലെറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ബി എം ഒയുടെ ബാലൻസ് മൂന്ന് ലെറ്റർ കൂടി കൂട്ടിയോജിപ്പിച്ചാൽ ഇതൊരു വേർഡാകും. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. യെസ്, ബി എ എം ബി ഒ ഒ. ബാംബു. മുള എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് ജനറൽ റൗണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു റൗണ്ടിലേക്ക് പോകാം. ഓഡിയോ റൗണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഫീമെയിൽ സിംഗറിന്റെ വോയിസ് ഇവിടെ നിങ്ങൾ കേൾക്കും. അവരുടെ സ്പീച്ച് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആ വോയിസ് കേട്ടിട്ട് ഈ ഗായിക ആരെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ശരി, ടൈം കളയുന്നില്ല, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. அப்பா அன்னைக்கு என்ன என்கிட்ட ஒரு ப்ராமிஸ் வாங்கினாரு, நான் எம்ஏ கம்ப்ளீட் பண்ணணும்னு. பட் அந்த ப்ராமிஸ் என்னால் பண்ண முடியலை. அப்போ வந்து இளையராஜா சார் சொல்லும்போது எப்படி அவரோட வார்த்தை எப்படி அது பண்ணாமல் இருக்கிறது ரொம்ப தப்புங்கிறதுனால என்னோடய அப்பா வந்து அப்போ எக்ஸாம் அப்புறம் பண்ணிக்கலாம், ராஜா சாரோட வார்த்தைக்கு மதிப்பு கொடுக்கணும், அவரோட பாடல்
கண்டிப்பா பாடிட்டு தான் போகணுங்கிற ஒரு டெசிஷனுக்கு வந்தது. அதுவே என்னோட லைஃப்ல பெரிய சேஞ்சா அமைஞ்சது. அதனால ராஜா சாருக்கும் என்னோட ரொம்ப 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 நன்றி. தண்ணீர் கேட்டேன் அமிர்தம் தந்தனை, எதை நான் கேட்பின். ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാകുന്നു. അതിനു മുൻപ് ഈ വീഡിയോ ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ കൃത്യമായും വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യുക. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ സഹകരണമാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഈ ഗെയിം ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ, അറിവിന്റെ ജാലകം മുന്നോട്ട് കൊണ്ടുപോകാൻ തരുന്ന പ്രചോദനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു പുതിയ എപ്പിസോഡുമായി ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ്. അതുവരേക്കും സൈനിങ് ഔട്ട്.